പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പ്ലസ് വൺ വിഭാഗം മലയാളത്തിലെ ടി പി രാജീവൻ്റെ മത്സ്യം എന്ന കവിതയുടെ ആശയം പരിശോധിക്കുകയാണ് കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകൾ കാണണം എന്നറിയിക്കുന്നു നമുക്ക് നേരിട്ട് ടി പി രാജീവൻ്റെ മത്സ്യം എന്ന കവിതയുടെ ആശയം പരിശോധിക്കാം കുട്ടികൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക പുതു കവിതകളുടെ പ്രമേയപരമായ ചില സാധ്യതകൾ ആരായുന്ന കവിതയാണ് ടി പി രാജീവൻ്റെ മത്സ്യം എന്ന കവിത ചെറുതുകളുടെ അതിജീവന ശ്രമവും അവനവൻ്റെ വിധി നിർണയിക്കുവാനുള്ള സ്വയം പര്യാപ്തമായ പിടച്ചിലുകളും ആധുനികാനന്തരമായ കാവ്യരീതികളോട് ചേർന്ന് നിന്നുകൊണ്ട് മത്സ്യത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നു ആധുനിക കവിതാ സമീപനത്തോട് സർഗാത്മകമായി കലഹിച്ചുകൊണ്ടാണ് പുതു കവിത അതായത് ഉത്തരാധുനിക കവിത രംഗത്തെത്തിയത് ഈ ഉത്തരാധുനിക കവിതയ്ക്ക് ഉദാഹരണമാണ് മത്സ്യം എന്ന കവിത വ്യവസ്ഥാപിതമായ ഒരു സമൂഹത്തിൽ സാധാരണ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന സ്വാതന്ത്ര്യമില്ലായ്മയാണ് ടി പി രാജീവൻ മത്സ്യം എന്ന കവിതയിൽ അവതരിപ്പിക്കുന്നത് ഇതിലെ മത്സ്യം പ്രതിസന്ധികളെയും പരിമിതികളെയും ആത്മവിശ്വാസത്തോടെ മറികടക്കുന്ന മനുഷ്യൻ്റെ പ്രതിനിധിയാണ് സ്വതന്ത്രമായി ചിന്തിക്കുകയും സമൂഹത്തിൻ്റെ ദുഷ്പ്രവണതകളെ തിരിച്ചറിയുകയും ചെയ്യുന്നവൻ ഒറ്റപ്പെടും എന്ന സൂചനയും ഈ കവിത നമുക്ക് നൽകുന്നു മണൽ തരിയോളം പോന്ന ഒരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതുന്നു ആർക്കും പിടികൊടുക്കാത്ത വ്യക്തിത്വമായിരുന്നു അവൻ്റെത് വേലിയേറ്റങ്ങൾ പോലെ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങൾക്ക് അവനെ കൊടുക്കീഴിൽ നിർത്താൻ കഴിഞ്ഞില്ല പ്രസ്ഥാനങ്ങളുടെ തകർച്ചയും അവനെ ബാധിച്ചില്ല വല കണ്ണുകളും ചതിക്കാൻ ചൂണ്ട കൊളുത്തുകളും നേരിട്ടാക്രമിക്കാൻ വായ്തലകളും കാത്തിരുന്നു അവൻ്റെ വലിപ്പ വേഗതയും വേട്ടക്കാരിൽ നിന്നും രക്ഷിച്ചു ഗൂഢശക്തികളോട് ചെറുത്തു നിൽക്കാനുള്ള കഴിവ് അവനെ പരുന്തിൻ്റെ സൂക്ഷ്മദൃഷ്ടിയിൽ നിന്നും ഉപ്പുവയലുകളിൽ നിന്നും ധ്രുവങ്ങളുടെ മരവിക്കലിൽ നിന്നും രക്ഷപ്പെടുത്തി നക്ഷത്രങ്ങൾക്കോ അവതാരങ്ങൾക്കോ അവൻ്റെ സ്വതന്ത്ര ചിന്തയെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല കാഴ്ചയ്ക്ക് പ്രാധാന്യമുള്ള നാഗരികതയിൽ ആരുടെയും മുന്നിൽ കെട്ടുകാഴ്ചയാകാൻ അവൻ തയ്യാറായില്ല വിപണിയുടെ പ്രലോഭനങ്ങൾക്ക് അവനെ വശപ്പെടുത്താനും ആയില്ല കടലിൻ്റെ വന്യമായ പ്രലോഭനങ്ങളുടെ അന്തർലോകത്ത് അവൻ ഒരേ സമയം നിലനിൽപ്പിനായി പൊരുതുകയും അതിജീവനത്തിനായി ശ്രമിക്കുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യമോഹിയായ അവന് നേരെ തൻ്റെ ആവാസസ്ഥാനമായ കടൽ തന്നെ ഭ്രാന്തമായ ഹിംസാത്മക പ്രവണത പ്രകടിപ്പിച്ചപ്പോൾ അതിജീവനത്തിനായുള്ള അവസാനത്തെ ശ്രമം എന്ന രീതിയിൽ അത് ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടായി സ്വയം രൂപാന്തരപ്പെടുന്നു അവൻ കത്തിജ്വലിച്ച് ആശങ്കയോടെ ഓടി എന്നാൽ പിന്നിൽ തന്നെക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ച് ദഹിച്ച് വരുന്നത് അവൻ അറിയുന്നതേ ഇല്ല ഇത്രയുമാണ് മത്സ്യം എന്ന കവിതയുടെ ആശയമായിട്ട് കാണാൻ സാധിക്കുന്നത് കുട്ടികൾ വളരെ കൃത്യമായി പാഠഭാഗം വീക്ഷിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്കടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ശരി